ൽ പ്രസ്ഥാനം ഒയ്ക്യുമെന്നെ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥമെന്ത് ഓപ്ഷൻസ് വിശുദ്ധം അധിവസിക്കുന്നിടം അവസാനം പാർപ്പിടം ഉത്തരം അധിവസിക്കുന്നിടം ഒയ്ക്യുമെന്നെ എന്ന വാക്കിൻ്റെ അർത്ഥം അധിവസിക്കുന്നിടം എന്നാണ് വൈഎൻസി സ്ഥാപിതമായത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വൈ എം സിയുടെ ഫുൾ ഫോം എന്താണ് ഓപ്ഷൻസ് യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ യങ് മെൻ ചിൽഡ്രൻ അസോസിയേഷൻ യൂത്ത് മൂവ്മെന്റ് ഓഫ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഉത്തരം യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ എന്നാണ് വൈ ഡബ്ല്യു സിയെ സ്ഥാപിതമായത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് വൈ ഡബ്ല്യു സിയെ സ്ഥാപിതമായത് അടുത്ത ചോദ്യം വൈഡബ്ല്യു സിയുടെ ഫുൾ ഫോം എന്താണ് പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻസ് യങ് വെൽത്ത് ക്രിസ്ത്യൻ അസോസിയേഷൻ യങ് വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻ യങ് വർക്ക്ഷിപ്പ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഉത്തരം യങ് വുമൻ ക്രിസ്ത്യൻ അസോസിയേഷൻ അടുത്ത ചോദ്യം എസ് വി എം എന്നതിന്റെ പൂർണ്ണരൂപം എന്ത് സ്റ്റുഡന്റ്സ് വിക്ടറി മൂവ്മെന്റ് സ്റ്റുഡന്റ് വോളണ്ടിയർ മൂവ്മെന്റ് സ്ട്രെങ്ത് വോളന്റിയർ മൂവ്മെന്റ് ഉത്തരം സ്റ്റുഡന്റ്സ് വോളന്റിയർ മൂവ്മെന്റ് എസ് വി എം എന്ന് സ്റ്റുഡന്റ് വോളന്റിയർ മൂവ്മെന്റ് ഡബ്ല്യു എസ് സി എഫ് യുന്റെ പൂർണ്ണ രൂപം ഡബ്ല്യു എസ് സി എഫ്

ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടുത്ത ചോദ്യം ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്നാണ് സ്ഥാപിതമായത് ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നാണ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി സ്ഥാപിതമായത് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി എണ്ണൂറ്റിനാല് അടുത്ത ചോദ്യം എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അഖില ലോക സഭാ കൗൺസിൽ സ്ഥാപി സ്ഥാപിക്കപ്പെട്ടത് ഓപ്ഷൻസ് ഇറാൻ ആഫ്രിക്ക ആംസ്റ്റർഡാമിൽ അതായത് നെതർലൻഡിൽ ഏഷ്യയില് ഉത്തരം നെതർലൻഡ് ആംസ്റ്റർഡാമിൽ വെച്ച് ഏത് സഭയാണ് അഖില ലോകസഭാ കൗൺസിൽ അംഗത്വം എടുക്കെടുത്തത് ഓപ്ഷൻസ് റോമൻ കാത്തോലിക്ക സഭ അലക്സാണ്ട്രിയൻ സഭ ഓർത്തഡോക്സ് സഭ റുമേനിയൻ സഭ ഉത്തരം റോമൻ കാത്തോലിക്ക സഭ എന്നാണ് അഖില ലോകസഭാ കൗൺസിൽ നടന്നത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അധ്യായം നാല് എക്യൂബ്മൽ പ്രസ്ഥാനത്തിൽ ഓർത്തഡോക്സ് സഭകളുടെ പങ്കാളിത്തം ഒന്നാമത്തെ ചോദ്യം എന്നാണ് ഡബ്ല്യു എസ് സി എഫ് ടോക്കിയോ സമ്മേളനം നടന്നത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അടുത്ത ചോദ്യം ഡബ്ല്യു എസ് സി എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻസ് വുമൻസ് സോഷ്യൽ ചാരിറ്റബിൾ ഫെഡറേഷൻ വേൾഡ് സോഷ്യൽ ചാരിറ്റബിൾ ഫെഡറേഷൻ വേൾഡ് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ ഉത്തരം വേൾഡ് സ്റ്റുഡൻസ് ക്രിസ്ത്യൻ ഫെഡറേഷൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ടോക്കിയോയുടെ ഡബ്ല്യു എസ് സി എഫ് പ്രധാന പ്രഭാഷകൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ടോക്കിയോയുടെ ഡബ്ല്യു എസ് സി എഫ് പ്രധാന പ്രഭാഷകൻ ആരായിരുന്നു ഗ്രീക്ക് ഓർത്തഡോക്സ് മെത്രാൻ പാത്രിയർക്കീസ് സിലീഷ്യൻ കത്തോലിക് ഉത്തരം ഗ്രീക്ക് ഓർത്തഡോക്സ് മെത്രാൻ അടുത്ത ചോദ്യം എന്നായിരുന്നു എഡിൻ ബെറോ ഫെയ്റ്റ് ആൻഡ് ഓർഡർ സമ്മേളനം നടന്നത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അടുത്ത ചോദ്യം എവിടെ വെച്ചാണ് എക്യുബിനിക്കൽ പ്രസ്ഥാനവുമായി റഷ്യൻ ഓർത്തഡോക്സ് സഭാ കൗൺസിൽ അംഗത്വമെടുത്തത് ഓപ്ഷൻസ് കേരളം ന്യൂഡൽഹി മലബാർ ഉത്തരം ന്യൂഡൽഹി അവസാന ചോദ്യം എന്നായിരുന്നു എക്യൂബിനിക്കൽ പ്രസ്ഥാനത്തിന്റെ ന്യൂഡൽഹി അസംബ്ലി നടന്നത് എന്നായിരുന്നു എക്യൂബനിക്കൽ പ്രസ്ഥാനത്തിന്റെ ന്യൂഡൽഹി അസംബ്ലി നടന്നത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന്